പക്ഷെ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഓഫ് റോഡ് ഉണ്ട്. ആ ടയറ് എന്തിനാന്നുള്ളത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ യാത്ര ഈ ലോകം മുഴുവനും സംസ്ഥാന അവാർഡ് നേടിയുണ്ട്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വെറുതെ ഇറങ്ങിയാൽ പോരാ, പണിക്കാരോടൊപ്പം നിന്ന് ജോലി ചെയ്യണം. അപ്പൊ അടിമാലിയെ വന്നിട്ട് ഒരു മാമ്പഴത്തിനാണ്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ അകത്ത് കയറുകയാണെങ്കിൽ ഇതിനകത്തൊരു 23 ഡിഗ്രിയാണ്. അതിന് മേലിൽ കയറിയ ഒരു വലിയ വ്യൂ ആണ് കേട്ടോ. പെട്ടിമുടി പെട്ടിമുടി പെട്ടിമുടിയാണ്. ഈ പാമ്പും പഴുതാരം ഇല്ലാത്തടം ജീവിക്കാൻ കൊള്ളില്ല, യോഗ്യമല്ല. കടിച്ചെടുക്കുമ്പോ മാത്രം എടുത്ത് എത്ര നിറയെ കടിച്ചു. കണ്ട കാലിമിനെ കണ്ടേ ഇവിടെ പാളയം തോടൻ എന്ന് പറയില്ല. യഥാർത്ഥത്തിൽ പാളയം തോടനാ. സി എസ് റജികുമാർ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ കൃഷിഭവനിലത്തെ കുറേ കർഷകരുമായിട്ട്, അതായത് ഒല്ലൂര്, കുറുക്കഞ്ചേരി, പാറളം, വല്ലച്ചിറ തുടങ്ങിയ കൃഷിഭവനിലത്തെ കുറേ കൃഷിക്കാരായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ അടിമാലിക്ക് പോയില്ലോ, ജോർജേട്ടൻ്റെ കൃഷി സ്ഥലത്തേക്ക്. അതേപോലെ തന്നെ ഒരു പഠനയാത്ര തന്നെയാണ് ചെയ്യാൻ പോണത്. അത് മൂന്നാർ കാന്തല്ലൂർ എന്ന് പറഞ്ഞ, മൂന്നാർക്കും കാന്തല്ലൂർ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്തേക്ക് കർഷകരെ റോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ വരുന്ന ബസ് നോക്കിയേക്കാണ്, ഇപ്പോൾ വരും. എന്നിട്ട് നമ്മൾ ഒരു വലിയൊരു കൃഷി സ്ഥലത്തേക്കാണ് പോണത്. പിന്നെ സ്ട്രോബെറി തോട്ടമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഭയങ്കര തോട്ടങ്ങളുണ്ട്. പക്ഷേ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഓഫ് റോഡ് ഉണ്ട്. ഇന്ന് ആ മഴ തൂളിയാണെങ്കിലോ ഒരു തൂള് തൂളിൽ എൻ്റെ മേതിക്കാണ്. മഴക്കാർ നിറഞ്ഞു. ആ ഒരു തടി ലോറി വരുന്ന നോക്കിയേ. ഈ ആളുകൾക്ക് ആ ടയറിൽ ഇത് ആ ടയറ് കേട്ടാ, ആ ടയറ് എന്തിനാന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളോടല്ല കേട്ടാ, വണ്ടികളുടെ ഇതിൽ ലോറികളുടെ മധ്യഭാഗത്ത് കാണുന്ന ടയർ, ആ ടയർ ഇങ്ങനെ പൊന്തിരിക്കണ ലോഡ് ചെയ്യാത്ത സമയത്ത്. ലോഡ് വരുമ്പോൾ ചിലപ്പോൾ അത് ലോഡിനത് ചെയ്യാനായിട്ടുള്ള ടയറായിരിക്കും. നമ്മുടെ ബസ് വരുന്നിട്ടുണ്ടല്ലോ കണ്ട, നമുക്ക് നോക്കിയേ. 25 മിനിറ്റ് വൈകിട്ടാണ് വണ്ടി വരുന്നത്. ആ അയ്യപ്പാ, ഇതന്നെ ബസ്സില്ല. ഇവർ നിറയെ കൃഷിക്കാരാണ്. സ്വന്തം കൃഷിഭവനിലെ കർഷകനാണ് അജു. അജു കഴിഞ്ഞ അവിടെ നന്നായിട്ട് നമ്മുടെ ജോർജേട്ടൻ്റെ കൃഷി ഇടത്തിലെ നമ്മുടെ സന്ദർശനം യൂട്യൂബ് ചെയ്ത് നമുക്കല്ല മൊത്തം ഈ ലോക ജനതയ്ക്ക് സമ്മാനിച്ച ആളാണ് ആ അജുവും അജുവിൻ്റെ ക്യാമറമാനും. എന്തായാലും ഈ യാത്രയും നമുക്ക് എന്നും ഓർക്കാനും നമ്മുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അസുലഭമായ ആ മുഹൂർത്തങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറാമാൻ. അപ്പോൾ അജുവിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അദ്ദേഹത്തിന്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജു എന്നാണ്. എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഉണ്ട്. വീട്ടിൽ ഒരു അടുക്കള തോട്ടം, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള മീൻ, പിന്നെ കോഴി. നമ്മൾ എല്ലാവരും ഒരു മറ്റേ ഒരു പമ്പിൽ, പെട്രോൾ പമ്പിൽ നിർത്തി വണ്ടി. അപ്പോൾ അവിടുന്ന് ഭക്ഷണം, ഇവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് വെള്ളപ്പം 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 ഇഷ്ടം കറി വെള്ളപ്പം കുറുമക്കറിയും നമ്മൾ കഴിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇതിൽ വന്നിട്ടുള്ള ഒരുവിധം പേരൊക്കെ പല പല അവാർഡുകൾ നേടിയിട്ടുള്ളവരാണ്. ഗംഭീരന്മാരുണ്ട്, സംസ്ഥാന അവാർഡ് നേടിയവരുണ്ട്. അപ്പോൾ ഇത് കഴിക്കട്ടാ. Happy, happy.
something if you give it away purayane menadilla purayidavum bodichilla pulagam pookum poiga paranju sendathenum oru kalathilalladi enne kunne annan kandathalle re pagalum oru pani eduthe kekkana kadile kallam odise enna mona kadathila kelle velayuna നമ്മള് അടിമാലിയില് റജികുമാർ എന്ന് പറഞ്ഞ കൃഷിക്കാരൻ്റെ കൃഷി സ്ഥലത്തേക്കാണ് പോകുന്നത്. കേട്ടോ, ആദ്യം തന്നെ വണ്ടി ഇവിടെ എത്തി അടിമാലിയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ വഴികൂടെയൊക്കെ പോന്നിട്ട് വേണം ഇവിടേക്ക് പോകണം. എല്ലാവരും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ കൊറോണ കാലത്താണ് ഈ കൃഷി ഇവിടെ ആരംഭിക്കുന്നത്. കൊറോണ കാലത്ത് ബിസിനസ്സെല്ലാം അടച്ചിടക്കുന്നൊരു സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെറുതെ അടച്ച് വീട്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാണിത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 12 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടിമാലിലാണ് താമസിക്കുന്നത്, നിലവിൽ താമസിക്കുന്നത്. ഇതിനകത്തേക്ക് വന്ന് ചെറിയ വീടൊക്കെ വെച്ച് ഇനി താമസിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 100 ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാം ഒന്നും ആയിട്ടില്ല, അത്രയൊക്കെ നട്ടിട്ടുണ്ട്. ഒരു 18 ഐറ്റം പ്ലാവുണ്ട്, ഒരു 17 ഐറ്റം വാഴയുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ കൃഷികളൊക്കെ ഉള്ളൂ. തികച്ചും ജൈവമാണ്, കീടനാശിനികളൊന്നും ഇതിൻ്റെ അകത്ത് കയറ്റാറില്ല. കൃഷി അങ്ങനെ ചെയ്യുമ്പോൾ ലാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമല്ല. എന്നാൽ ലാഭമല്ലേന്ന് ചോദിച്ചാൽ ലാഭമാണ്. കാരണം ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃഷി ലാഭമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി കൃഷിയെ സംബന്ധിച്ച്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സാഹചര്യങ്ങളുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വഴിയെല്ലാം ആക്കിയിട്ടുണ്ട്. വഴിയിലൂടെ നമുക്ക് നടന്ന് കാണാം. വലിയ കൃഷിയോ വലിയ സംവിധാനമൊന്നും ഇല്ല. ഞങ്ങൾ നിന്ന് പോകുന്നതെല്ലാം തന്നെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കൃഷിയിൽ നിന്ന് വലിയ വരുമാനങ്ങളൊന്നുമില്ല കേട്ടോ. ഡ്രൈവർമാരൊക്കെ കൂടെ ഉണ്ടെങ്കിലും വരുമാനമൊന്നുമില്ല. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വെറുതെ ഇറങ്ങിയാൽ പോരാ, പണിക്കാരോടൊപ്പം നിന്ന് ജോലി ചെയ്യണം. അപ്പോൾ നമുക്ക് നടക്കാമല്ലേ സാറ്. അല്ലേ, നമുക്ക് ഫാം കാണാം. ഫാം കണ്ടതിന് ശേഷം നമുക്ക് അവിടെ ഇരിക്കാം. നടക്കുവോ നിങ്ങളെല്ലാവരും? ഇത് വളരെ നല്ല ഒരു ഫ്രൂട്ടാണ്. ഏതാണ്? സ്നേക് ഫ്രൂട്ടാണ്. നിധി സ്നേക് ഫ്രൂട്ട്. ഇതും ഇതും ഇത് 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 സ്നേക് ഫ്രൂട്ട്. സ്നേക് ഫ്രൂട്ട്. ഇത് എന്തിട്ട് പോവാ? ദീസാൻ എന്തിട്ട് പോവാ? ഹൈഡ്രാഞ്ചിയ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു കേറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പുൽമത്തി ഉണ്ട് എല്ലാവർക്കും നടക്കാനായിട്ട്. ബെസ്റ്റ് പുല്ലാണ് കേട്ടാ. എല്ലാവരും മല കയറി വരാണ് കേട്ടാ. ഈ റോഡിന്റെ ഈ രണ്ട് സൈഡും അല്ല, രണ്ട് സൈഡ് ഈ സൈഡ് മല വെച്ച്, അല്ല മലയില്ല, മല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാങ്ങാപ്പഴം തരാം, പഴം തരാം. മാങ്ങ ഇതിന്റെ അകത്ത് മാങ്ങാപ്പഴം ഉണ്ട് കേട്ടോ, പറക്കെടുത്തു. ആ മാങ്ങാപ്പഴം തന്നെ അവിടെ പറയല്ലേ. അപ്പൊ അടിമാലിയ വന്നിട്ട് ഒരു മാമ്പഴത്തിനാണ്. ഇതാണ് ഏറ്റവും രസമുള്ള ജോബി. എന്തിനാ പൊട്ടിക്കുന്നത് അവിടെ? ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം. ആള് മിറാക്കിൾ ഫ്രൂട്ട്സ് പൊട്ടിക്കുന്നല്ലേ. തിന്നു നോക്കി. ഇനി അതിനുശേഷം എന്ത് തിന്നാലും മധുരിക്കും. എന്ത് തിന്നാലും മധുരിക്കും. തക്കാളി, പച്ച തക്കാളി എന്നാലും മതിരിക്കും. ഇത് തക്കാളി എന്നോ? പച്ച തക്കാളിയാണ്. പച്ച മാങ്ങ എന്നാലും മതിരിക്കും. ഇതേ പച്ച തക്കാളി തിന്നിട്ട് ഞാൻ. ഏ പച്ച തക്കാളി തിന്നു. ഇതേ മാങ്ങ കിട്ടാത്തവർക്ക് കൊടുത്തോ. മധുരം കിട്ടാത്തവർക്ക് കൊടുക്കാം. ഇതേ കേട്ടോ, എടുത്തു കിട്ടിയല്ലാവർക്കും. ഈ തക്കാളി തിന്നു ഭയങ്കര മധുരം. ഈ മാമ്പഴം തിന്നപ്പോഴേ അതീവ മധുരം. നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറുകയാണെങ്കിലേ, ഇതിനകത്ത് ഒരു 23 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. കയറിക്കോ. എന്തൊരു സുഖമാണെന്നറിയോ. നമ്മള് അവിടെ
നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 8 ഹട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഹട്ട് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ചെയ്യാണ്. പച്ചക്കറിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. നമ്മളത്തെ ശുഗാരെ ഇവിടെ വന്നിട്ട് ചൂട്ടീന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു ഭംഗിയില്ല, ഇവിടുത്തെ ഒരു സുഖം. ആളിവിടെ ഒരു 5-8 ഹട്ട് പണിയാൻ പോകത്ര. എല്ലാവരും നടക്കണ പതുക്ക ഇവിടെ ഒരു പാറയുണ്ട് കേട്ടാ. ശരിക്ക് എന്തൊരു സുഖല്ല ഇവിടെ, ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കും സുഖം. ആളെ പറമ്പ് ആരുന്നോ. നമുക്കേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പോവാൻ തോന്നുന്നില്ല. അല്ല ലീലേച്ചിയ, ആ സുശീലേച്ചി, രണ്ടിലും ലാലിയേ പഴകുട്ട അച്ഛൻ്റെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കൊള്ളിയിലെ തോട്ടം ഉണ്ട് ആൾക്ക്, കൊള്ളി കട കപ്പ. അബിയോ ഉണ്ടായിട്ടില്ല. ആ അതിന്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റുമോ? അതെ അബിയോ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടല്ലോ അബിയോ. ഇത് നാരങ്ങ കേട്ടാ, വടകപ്പുളി അല്ലേ? വടകപ്പുളി അല്ലേ? ഞങ്ങൾ വടകപ്പുളി എന്ന് പറയും. റംബുട്ടാൻ്റെ 9 പേരുണ്ടാ? 9 പേരാണ് റംബുട്ടാൻ്റെ. അത് നന്നായി ഉണ്ടായിട്ടുള്ളത് കേട്ടാ, വളരെ ചെറുതാണ് പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നിറച്ച ഇത് വെച്ചിട്ട് എത്ര കൊല്ലായി? ഇത് വെച്ചിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. 3 കൊല്ലായപ്പോഴേക്കും നിറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വർഷം ജസ്റ്റ് ഉണ്ടായിരുന്നു. കൃഷിയിടത്തിലെല്ലാം ഇങ്ങനെ ഇതുപോലെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും വിഷമം മാത്രം കാണാറുണ്ട്. സന്തോഷം പ്ലാവ്, പ്ലാവ് തന്നെ കുറെ നേരം മൈതാനം പോലുള്ള സ്ഥലം. ആ പെട്ടിമുടി അതാണ് ഈ മറ്റേ ഉരുൾപൊട്ടി. ആ പെട്ടിമുടി അല്ല അല്ല അല്ല, ഇതിപ്പോ എന്റെ 4-ാമത്തെ മലയായിട്ട് വരും ഇത്. അവിടെ നമുക്ക് സൺറൈസ് കിട്ടും. അതിന്റെ മേലെ കയറിയ ഒരു വലിയ വ്യൂ ആണ് കേട്ടോ പെട്ടിമുടി. പെട്ടിമുടി, ആ പെട്ടിമുടി ആണ്. ഇത് ലാത്തി ബാമ്പു ആണ്, പോലീസിന്റെ ലാത്തി. വില പൊഴിക്കില്ല എന്നുള്ള അതിന്റെ പ്രത്യേകത. ഇതിന് നല്ല വിലയുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഇതിന് മാർക്കറ്റ് ഇല്ലെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 13 ഐറ്റം പ്ലാവുകളുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത ഐറ്റങ്ങൾ പ്ലാവുകൾ. ചക്ക താഴെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ താഴെ നമ്മളവിടെ നിന്നടുത്ത് ഒരു 40-45 കിലോയുടെ ചക്കയുണ്ട്. തെല്ലാം ഉണ്ടാവുന്നത് അത്രയ്ക്ക് വലിപ്പമുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തൂക്കിയിട്ടത് ഒരു 47 കിലോയാണ് ഒരു ചക്ക. നാടൻ പ്ലാവാണ്, നല്ല ടേസ്റ്റുള്ള പ്ലാവാണ്. ഇപ്പൊ നമ്മൾ കപ്പളം ഉണ്ടല്ലോ, കപ്പളം, നിങ്ങൾ പപ്പായ എന്ന് പറയുന്ന കപ്പളം, നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലെ ഒരു 15-20 വർഷം പപ്പായ ഉണ്ടായിരുന്നു. ആ പപ്പായ, ഇന്നത്തെ പപ്പായ, റെഡ് ലേഡി ഒക്കെ 1.5-2 വർഷം ഉള്ളു ലൈഫ്. അത് കഴിഞ്ഞിട്ട് നാമവിശേഷവും മറ്റേ അത് ശിഖരങ്ങളുണ്ടായി നമുക്ക് കയറി നിന്ന് കപ്പളങ്ങ പറിക്കായിരുന്നു. അതിപ്പോ നമ്മൾ അന്വേഷിച്ചു എടുക്കാം. നിങ്ങൾ രാസവളം ഉപയോഗിച്ചാൽ മണ്ണ് നശിക്കുമെന്നാ പറയുന്നത്. പിന്നില്ലേ, വലിയൊരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല നാടനിലേക്ക്, ഇപ്പൊ നമ്മൾ നാടൻ കോഴിയിലേക്ക് തിരിച്ചു വന്നു, നാടൻ പശുവിലേക്ക് തിരിച്ചു വന്നു, നാടൻ പപ്പായ അന്വേഷിച്ചാൽ നടക്കുക. പിന്നില്ലേ, നല്ല നാടനിലേക്ക്, നാടനായിട്ട് ജീവിക്കുക. ഈ മാവ് ഏതെങ്കിലും നിൽക്കുന്നുണ്ടോ? ഹൈബ്രിഡ് എല്ലാം കമ്പുണങ്ങി പോകും, എല്ലാം നാടൻ മാവുകളാണ് നിൽക്കുള്ളൂ. ഈ പാമ്പും പഴുതാരം ഇല്ലാത്തടം ജീവിക്കാൻ കൊള്ളില്ല, യോഗ്യമല്ല. എറണാകുളത്ത് പാമ്പുണ്ടോ? പാമ്പില്ല, ജീവിക്കാൻ കൊള്ളില്ല. എറണാകുളം കേക്കണ്ട. ആ വേറെ റേറ്റും പാ മുളയാ കേട്ടോ. ഇതിലെ ഇത് നിങ്ങളുടെ ഉറവിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന, അവിടെ നിന്ന് ഉറവിൽ നിന്ന് ഒരുപാട് കൊണ്ടുവന്ന്. ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് നടക്കണം നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ അവിടുത്തെ പോലത്തെ കൃഷിസ്ഥല വാഴത്തോട്ടത്തിൻ്റെ വട വരെ പുല്ല് കംപ്ലീറ്റ് ചെത്തി മിനുക്കി കിടക്കില്ലേ, ഒക്കെ കംപ്ലീറ്റ് ജൈവമാണ്. അപ്പോൾ പുല്ലിനെയും വളരാനൊതുക്കില്ല. ഇതിങ്ങനെ തട്ട് തട്ടായിട്ട് എടുക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? ആ ഇങ്ങനെ നമ്മൾ ജെ സി ബി പണത് വഴിയാണ് വെട്ടിയത്. അതല്ലേ കഴിക്കണോ സാറേ? ഈ കൊക്ക ഇത് ഇതിന് ഒരേ എന്താ പറയുക, വിളവെടുപ്പിൻ്റെ ടൈം വെറൈറ്റി. ആ വിളവെടുപ്പിന് എല്ലാം ഒരേ സമയത്താണ് ആവാ? അല്ല അല്ല അല്ല, പല സമയത്താവും. അതെ അതെ. അപ്പോഴേ ഞങ്ങള് ഇങ്ങനെ നടന്ന് 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 രജികുമാറിന്റെ കൃഷിത്തോട്ടത്തിന്റെ അറ്റത്തേക്ക് തറയിടങ്ങി. ഇല്ല,
ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും കൃത്യം മച്ചിപ്ലാവ്. മച്ചിപ്ലാവ് മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഉറവ ഇനി മുകളിലേക്ക് നമ്മൾ കയറിയില്ലോ, ഇത്രയും നേരം മുകളിലേക്ക് കയറി. ഇപ്പൊ താഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറച്ച്. ആ അവിടെ അല്ലേ ചെക്ക് ഡാം. ഇതെവിടെയാണ് ഒരു ചെക്ക് ഡാം പണം തോന്നുന്നത്. ലിച്ചി 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 ഇവിടെ കശുമാവുണ്ട് വരണം. ഇത് വലിപ്പം കൂടിയ ടൈപ്പാണ്. ആ മീഡിയം. ഇത് തന്നെ ഉണ്ടായതാണോ ഇവിടെ? ആ അതെ. കിലോ 80 രൂപ ഇപ്പം വില. മനോഹരമായ സ്ഥലം. ഇവിടെ നോക്കിയൊരു ഗുഹയുണ്ട്. ആഹാ ഒരു കല്ല്. ആ അതെ ഒരു ഗുഹ നോക്കിയേ. ഒരു ഗുഹ അവിടെ കയറാൻ പറ്റില്ല. ഗുഹയുടെ അവിടേക്ക് സുന്ദരമായ സ്ഥലം. എന്ത് സുഖം അവിടെ നിൽക്കാന്നറിയോ? ഇങ്ങനെ ചെറിയ എ സി പോലത്തെ കാലാവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു കല്ല് ഇരിക്കുക വേണമെങ്കിൽ കണ്ടേ. അവരൊക്കെ അങ്ങോട്ട് നടക്കാം. നമ്മൾ തൃശ്ശൂരുകാരെ അന്തം വിട്ടിരിക്കുകയാണ് ഈ കൃഷി സ്ഥലം കണ്ടിട്ട്. എല്ലാവർക്കും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവില്ലേ? കടിച്ചെടുക്കുമ്പോ മാത്രമേ എടുത്തുള്ളായിരുന്നു. അന്നേ കടിച്ചിട്ടോ അറിയില്ല. എത്ര അട്ടേനെ കടിച്ച? നിറയെ കടിച്ചു. ദേ കണ്ട കാലിമിനെ കണ്ടേ. കുറച്ച് രക്തം പോണ നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. അതിന് എടുത്തു കളയാണ്ടിരുന്നാ വലിച്ചു പൊട്ടിക്കരുത്. ആ വലിച്ചു പൊട്ടിക്കരുത്. അപ്പൊ എന്തൊരു കുഴപ്പം? ചോരങ്ങനെ തട്ടി കളഞ്ഞേ. അതല്ല ദമ്മക്ക് കേറിയാ ഞാൻ അവർക്ക് സ്ഥലം കിട്ടില്ല. പിന്നെ ഒന്നിനും കഴുത്തില്ല. അല്ലെങ്കിൽ കയ്യുമേ അങ്ങനെ വരിക. കഴുത്തിലുണ്ടോ? അട്ട ഒരു 10-20 അട്ടാന്റെ കാലുമ കടിച്ചു. ഞാൻ എടുത്ത് കളഞ്ഞു. ഇത് രണ്ട് ടൈപ്പ് ഒക്കെ. ഇതിന്റെ പകുതി മറ്റേ കളറ്. ഇത് ഈ മരത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഈ കളറ് വരുന്നത് അല്ലേ. വെയിലടിക്കുന്ന ഭാഗം ഇങ്ങനെ. വെയിൽ എന്ന് പറയാനായിട്ട് അങ്ങനെ ചൂടൊന്നുമില്ല ഇവിടെ. ഇനി ഉണ്ടാ കട്ടകള്. ഇങ്ങനെ നോക്കുമ്പോ നമുക്കേ ജാതി അത്ര. ജാതി എത്ര തന്നെ? പാളയംതോടനാ ഇത്. പാളയം ഇവിടെ പാളയം തോടൻ എന്ന് പറയില്ല. യഥാർത്ഥത്തിൽ പാളയം തോടനാ. ഞങ്ങള് പറയുന്നത് പാളയം കൊടൻ. കൊടൻകോടൻ തെറ്റാ. പാളയം കൊടൻ പാളയം തോടനാണ് ശരി. ഞാൻ അഗ്രികൾച്ചർ പഠിച്ച ഇത് അവർക്ക് താമസിക്കാനുള്ള ജോലിക്കാർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടാ. ഇവിടെ ഈ ജോലിക്കാർക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ട് കേട്ടാ. നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതിന്റെ തൊട്ട് തന്നെ നോക്കിയ ഓരോ ചെറിയ ചെറിയ ഇതിലെ പച്ചക്കറി കണ്ടിട്ടുണ്ട് കേട്ടാ. മത്തങ്ങ, വെണ്ട, ലോലപയറ്, അതേ പയറ്, തക്കാളി, ഇതിന് അവക്കാടോ, കുരുമുളക്, ഇതിന് അവക്കാടോ എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്. നല്ല വലിപ്പുള്ള ഫാഷൻ ഫ്രൂട്ട്. കക്കടി, മറ്റേത് കോവയ്ക്ക. കോവയ്ക്ക പണിസാധനങ്ങള് ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ്. ബി പി നന്നായിട്ട് കൺട്രോൾ കിട്ടും. ഇവിടെ
ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാർക്ക് പോണ. അതിനു മുമ്പ് ഈ രജികുമാറിന്റെ സ്ഥലത്ത് നിന്ന് പോകുമ്പോ അവിടെ ആളുടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് അടിമാലിയില്. അപ്പൊ അവിടുന്ന് കയറണം, അതൊന്ന് കാണിക്കാനാണ്. എന്നിട്ട് നേരെ മൂന്നാറിലേക്ക്. അപ്പൊ ഞങ്ങള് ആളുടെ കാറിലാണ് പോണത്. ഇവരൊക്കെ ബസ് വരും. എല്ലാവരും കൂടി ഒന്ന് കൂടുന്നു സംസാരിക്കുക. എല്ലാവരും കൂടി നമ്മളെ അടിമാലി ടൗണിലേക്ക് വന്നോണ. അപ്പൊ റജീരെ ബുക്ക് സ്റ്റാളുണ്ട്. അതെ, നളന്ത ബുക്ക് സ്റ്റാള്, ഓഫീസ് സ്റ്റേഷനറി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കാം. അപ്പൊ ഇതാണ് കട അല്ലേ. ഇവിടെ ബുക്കുകള്, ഇവിടെ സ്കൂൾ കോളേജ് ബുക്സ്, ഓഫീസ് സ്റ്റേഷനറി, എല്ലാ ഐറ്റം എല്ലാം ഉണ്ട്. ഇപ്പോളെ ക്യാമല്, നടരാജ, അപ്സര, ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ അല്ല ഡെലിവറി. ഇടുക്കി. അത് ശരി. ആളെ കാണവല്ലേട്ടാ, ഭയങ്കര പ്രാസം ചെയ്യണേ. പോലീസ് ട്രെയിൻ്റെ എന്താ, ജനമൈത്രിയുടെ ട്രെയിനറാ. നല്ലൊരു കൃഷിക്കാരനാണ്, ജൈവ കൃഷിയാണ്. ജീവികളെ അങ്ങനെ എന്താ പറയുക, പറമ്പിലും ഇതിലൊക്കെ കിടക്കുന്ന ജീവികളൊന്നും കൊല്ലാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ കൂടിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുക. അടിമാലിയിലേ ആദ്യമായിട്ടാണ് ഞാൻ വന്നുപോകുന്നത്. ആദ്യമായിട്ടല്ലേ, ഈ വഴിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കടയിലേക്ക് കയറിയിട്ടൊന്നുമില്ല. അതെ, അത് റജീരെ വൈഫ്. ഇനി ഇതിന്റെ ഈ പ്രിന്റിങ്ങിന്റെ അല്ല, മറ്റേ ഇത് നോട്ട്ബുക്ക് അവിടെ ഞാൻ അവിടെ ഒരു ഇതുണ്ട്. ആള് ഫാം ടൂറിസം ഒക്കെ ആരംഭിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് വരാം. ഒരു ദിവസം അവിടെ താമസിക്കാം. തീർച്ചയായും. അതെ, ഞാൻ ആള് കണ്ടമാന പുസ്തകങ്ങൾ ഇറക്കിട്ടാ. എത്ര പുസ്തകങ്ങൾ ഇറക്കിണ്ട്? എങ്ങനെ മികച്ച പ്രസംഗനാകാം? ഇത് സി എസ് റജികുമാർ, ഇത് ഡി സി ബുക്കുകാരെ ഇറക്കിയിട്ടുള്ളതാണ് അല്ലേ. ഡി സി അതിൻ്റെ തഞ്ചനായി, വേറെ നമ്മൾ വേറെ അഞ്ചെണ്ണം കൂടെ ഇറക്കി. പരിധി ഇറക്കി, കോനാട്ട് ഇറക്കി. ആൾക്ക് എത്ര മക്കളാണ്? തമിഴ് രണ്ട് മക്കൾ. രണ്ട് മക്കൾ. എന്താ പേര്? അനന്തു അഭിമന്യു. അനന്തു അഭിമന്യു. ഒരാൾ ന്യൂസിലൻഡിലാണ്, സൈക്കോളജി കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുന്നു. മറ്റേ ആള് ബി ബി എക്ക് രാജീവ്. അത് കാണുന്ന പോലെയല്ല, പ്രായം കുറയുന്നുണ്ട്. പഠിച്ച ചെറുപ്പക്കാരനല്ലേ. 55 വയസ്സ്. 54 വയസ്സായി.